സർക്കാർ ആശുപത്രികളിൽ മരുന്നു ക്ഷാമം. കഴിഞ്ഞ 3 മാസമായി ഈ ക്ഷാമം തുടരുകയാണ്. ആശുപത്രികൾ ആവശ്യമായ മരുന്നിന്റെ കണക്കുകൾ നൽകിയതിലെ പിഴവാകാം ക്ഷാമത്തിന് കാരണമെന്നാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ വിശദീകരണം. പനിയും ചുമയും പിടിപെട്ട് ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ് സബീന. ഡോക്ടറുടെ കുറിപ്പടിയും കൊണ്ട് നേരെ ഫാർമസിയിൽ. മരുന്നില്ലെന്ന മറുപടിയാണ് ഫാർമസിയിൽ നിന്ന് കേട്ടത്. ഇത് സബീനയുടെ മാത്രം അവസ്ഥയല്ല. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി മരുന്നിന് കാത്തുനിൽക്കുന്നവർ കേൾക്കേണ്ട പതിവ് മറുപടി. ആന്റിബയോട്ടിക്കുകളും ജീവൻ രക്ഷാ മരുന്നുകളും ഉൾപ്പെടെ ഭൂരിഭാഗം മരുന്നുകളും പുറമേ നിന്ന് വാങ്ങേണ്ട അവസ്ഥ. പ്രമേഹ രോഗം കടുത്ത് ചികിത്സ തേടിയ കുഞ്ഞുകൃഷ്ണന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. ജീവിതശൈലീ രോഗത്തിലുള്ള മരുന്നുകൾക്കും കടുത്ത ക്ഷാമം തന്നെ. എല്ലാവർക്കും എന്നാൽ ആശുപത്രികൾ ആവശ്യപ്പെട്ട ഇന്റന്റ് അനുസരിച്ച് മരുന്നുകൾ എത്തിച്ചിട്ടുണ്ടെന്നാണ് മെഡിക്കൽ കോർപ്പറേഷന്റെ വിശദീകരണം. ആവശ്യം മനസ്സിലാക്കാതെ ഇന്റന്റ് നൽകിയതിലെ പിഴവാകാം നിലവിലെ ക്ഷാമത്തിന് കാരണമെന്നും കോർപ്പറേഷൻ വിശദീകരിക്കുന്നു. പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.